സർക്കാരിന്റെ നിരുത്തരവാദിത്വവും മുന്നൊരുക്കമില്ലായ്മയും വ്യക്തമാക്കുന്ന ഉത്തരവ് കാരണം ഈ വർഷത്തെ കേരളോത്സവ നടത്തിപ്പിൽ അവ്യക്തത. പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തലങ്ങളിൽ കേരളോത്സവ മത്സരങ്ങൾ ഓഗസ്റ്റ് 25-ന് ആരംഭിച്ച് സെപ്റ്റംബർ 1-ന് സമാപിക്കണമെന്നാണ് ഉത്തരവിലുള്ളതെങ്കിലും ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് 26-നും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉത്തരവ് ലഭിച്ചത് സെപ്റ്റംബർ 2-നുമാണ്. സംസ്ഥാനത്തെ നിരവധിയായ യുവജനങ്ങളുടെ കലാകായിക മികവുകൾക്ക് വേദിയൊരുക്കുന്ന കേരളോത്സവം ഇത്തവണ എങ്ങനെ നടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം. കാരണം സർക്കാരിൻ്റെ നിരുത്തരവാദിത്വവും മുന്നൊരുക്കമില്ലായ്മയും വ്യക്തമാക്കുന്നതാണ് കേരളോത്സവത്തിൻ്റെ സമയക്രമം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കേരളോത്സവം ഓഗസ്റ്റ് മാസത്തോടെ ആരംഭിക്കണമെന്നറിയിച്ചുള്ള ഉത്തരവ് പഞ്ചായത്തുകളിൽ ലഭിക്കുന്നത് തന്നെ ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 2-നാണ്. പഞ്ചായത്ത് തലത്തിൽ കഴിഞ്ഞ മാസം 25-ന് ആരംഭിച്ച് സെപ്റ്റംബർ 1-ന് സമാപിക്കുന്ന തരത്തിൽ സമയക്രമം കാണിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് തന്നെ ഓഗസ്റ്റ് 26-നാണ്. ഇത് സർക്കാരിൻ്റെ ആസൂത്രണമില്ലായ്മയുടെയും കാഴ്ചപ്പാടില്ലായ്മയുടെയും തെളിവാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. വലിയ യുവജന പങ്കാളിത്തം ഉണ്ടായിരുന്ന കേരളോത്സവത്തെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. ഉത്തരവിൻ പ്രകാരം മത്സരങ്ങൾ നടത്താനാകാതെ പ്രയാസത്തിലാണ് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അധികൃതർ. പെട്ടെന്നൊരു ദിവസത്തെ തീരുമാനപ്രകാരം നടത്താൻ കഴിയുന്നതല്ല പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തല മത്സരങ്ങൾ. ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നത് ഈ പ്രാഥമിക ഘട്ടത്തിലാണ്. പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തലത്തിൽ യോഗം വിളിച്ച് കൃത്യമായ മുന്നൊരുക്കത്തോടെ മാത്രമേ പരിപാടികൾ നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികൃതർ പറയുന്നത്. പഞ്ചായത്ത് തലത്തിൽ ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള തീയതികളിൽ മത്സരങ്ങൾ പൂർത്തീകരിക്കാനാണ് ഉത്തരവിലുള്ളത്. കോർപ്പറേഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും സെപ്റ്റംബർ 5 മുതൽ 20 വരെ തീയതികളിലും ജില്ലാ പഞ്ചായത്ത് തല മത്സരങ്ങൾ ഒക്ടോബർ 22 മുതൽ നവംബർ 5 വരെയുള്ള ദിവസങ്ങളിലും നടത്തണം. സംസ്ഥാന തല മത്സരങ്ങൾ നവംബർ 10-നും 20-നും ഇടയിൽ തീർക്കണമെന്നാണ് ഉത്തരവ്. കൂടാതെ സർക്കാരിൽ നിന്നും ലഭ്യമായ ഭരണാനുമതി പ്രകാരം ബ്ലോക്ക്, ജില്ലാതല കേരളോത്സവ സംഘാടനത്തിന് മാത്രമേ യുവജനക്ഷേമ ബോർഡിൽ നിന്നും ഗ്രാൻറ് നൽകുകയുള്ളൂ. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ തനത് ഫണ്ടിൽ നിന്നോ പ്ലാൻ ഫണ്ടിൽ നിന്നോ തുക വിനിയോഗിച്ച് മേള നടത്തേണ്ടതുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തുക മാറ്റിവെക്കുകയും ഭരണാനുമതി വാങ്ങുകയും വേണമെന്ന ഗതികേടും തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട്. മാത്രവുമല്ല, ദേശീയ യുവജനോത്സവം ജനുവരി 12 മുതൽ 16 വരെയാണ് നടക്കുക. നവംബറിലെങ്കിലും സംസ്ഥാനതല മത്സരങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമാണ് കേരള ടീമിനെ ദേശീയ തലത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഉത്തരവിൽ തന്നെ പറയുന്നത്. എന്നാൽ മത്സരങ്ങൾ സംഘടിപ്പിച്ച് വിജയികളെ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ അടുത്ത തലങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത് നൽകുന്നതിന് മതിയായ സമയം അനുവദിക്കാതെയുള്ള മത്സരങ്ങൾ വെറും പ്രഹസനം മാത്രമാകുമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.